ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിക്കറിയാണ്. അപ്പോൾ ഇന്ന് കുടമുളി ഇട്ടിട്ടല്ല മത്തിക്കറി ഉണ്ടാക്കുന്നത്, കിവി ഇട്ടിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉലുവ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരണം. അപ്പോൾ ഉലുവ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഗ്രേവി ഒന്ന് തിളക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കിവി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല പുളിയുള്ള കിവിയാണ് എടുത്തേക്കുന്നത്, ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കറി നല്ലപോലെ ഒന്ന് കുറുകിയൊക്കെ വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ പറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.